വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ്. എല്ലാവരും എന്നും വായിക്കേണ്ട രണ്ട് പുസ്തകമുണ്ട്, അവനവൻ ഒന്ന്, ചുറ്റുമുള്ള പ്രകൃതി മറ്റേത്. കുഞ്ഞുണ്ണി മാഷ്. സ്വർഗം ഒരു വലിയ ലൈബ്രറി ആയിരിക്കുമെന്ന് ഞാൻ കരുതാറുണ്ട്. ബോർഹെസേ. ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് വായന. സോമർസെറ്റ് മോം. ദിവസവും വായനയ്ക്കായി ഒരു മണിക്കൂർ മാറ്റിവെക്കൂ. അത് നിങ്ങളെ അറിവിന്റെ കേന്ദ്രമാക്കി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പരിണമിപ്പിക്കും. APJ അബ്ദുൽ കലാം. വായനക്കാരൻ മരണത്തിന് മുൻപ് ആയിരക്കണക്കിന് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്നു. എന്നാൽ ഒന്നും വായിക്കാത്തവൻ ഒരൊറ്റ ജീവിതം മാത്രം ജീവിക്കുന്നു. ജോർജ് ആൻഡ് മാർട്ടിൻ. വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കും, അതൊരു ആയുധമാണ്. ബെർത്തോൾട്ട് ബ്രെഹ്ത്. പുസ്തകങ്ങൾ ഇല്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ക്രിസ്റ്റഫർ മോർലി. നല്ല പുസ്തകങ്ങൾ വായിക്കാത്ത ഒരുവനും ഒരു നിരക്ഷരനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. മാർക്ക് ട്വെയിൻ. ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ്, ചിലത് വിഴുങ്ങേണ്ടതും അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും. ഫ്രാൻസിസ് ബേക്കൺ. പുസ്തകങ്ങൾ തടവിലാക്കപ്പെട്ട ആത്മാക്കളാണ്. അലമാരകളിൽ നിന്ന് പുറത്തെടുത്ത് വായിക്കപ്പെടുമ്പോഴാണ് അവയ്ക്ക് മോചനം സിദ്ധിക്കുന്നത്. സാമുവൽ ബട്ട്ലർ. നല്ല ഒരു കെട്ടിടം പ്രഭാത വെളിച്ചത്തിലും നട്ടുച്ചയ്ക്കും നിലാവെളിച്ചത്തിലും ആസ്വദിച്ച് കാണേണ്ടതാണ്. അതുപോലെയാണ് മഹത്തായ കൃതികളും. കൗമാരത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും അവ വായിച്ച് ആസ്വദിച്ചിരിക്കണം. റോബർട്ട്സൺ ഡേവിഡ്. ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന. ജോസഫ് അഡിസൺ. ഒരു പുസ്തകത്തിന്റെ രണ്ട് പുറംചിട്ടകൾ ഒരു മുറിയുടെ നാല് ചുവരുകളും മേൽക്കൂരയുമാകുന്നു. നാം ആ പുസ്തകം വായിക്കുമ്പോൾ ആ മുറിക്കുള്ളിൽ ജീവിക്കുകയാണ്. ജോൺ ബെർജർ. അലസമായി വായിക്കുന്നത് വെറും ഒരു ഉലാത്തലാണ്, അതുകൊണ്ട് വ്യായാമം ലഭിക്കുന്നില്ല. എഡ്വേർഡ് ലൈറ്റൺ. ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാകുന്നു വായന. എഡ്വേർഡ് ഗിബൺ. അടച്ചു വെച്ചിരിക്കുന്ന പുസ്തകം വെറുമൊരു ഇഷ്ടിക പോലെയാണ്. ഇംഗ്ലീഷ് പഴമൊഴി. നിങ്ങളുടെ പക്കലുള്ള പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിൻതലമുറക്കാർ അജ്ഞന്മാരായിത്തീരും. ചൈനീസ് പഴമൊഴി. ഒരു പുസ്തകം തുറക്കുന്നത് എപ്പോഴും ലാഭമുണ്ടാക്കുകയേയുള്ളൂ. ചൈനീസ് പഴമൊഴി. പുസ്തകം കടം കൊടുക്കുന്നവൻ വിഡ്ഢിയാണ്, മടക്കി കൊടുക്കുന്നവനോ പമ്പര വിഡ്ഢിയും. അറബി പഴമൊഴി. വളരെയധികം ചിന്തിക്കുക, കുറച്ചുമാത്രം സംസാരിക്കുക, അതിലും കുറച്ചെഴുതുക. കാരണം എഴുതുന്നത് പല തലമുറകളോളം രേഖയായിരിക്കും. എബ്രഹാം ലിങ്കൺ. സാമ്രാജ്യാധിപനായിരുന്നില്ലെങ്കിൽ ഒരു ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരനായിരിക്കാനാണ് എനിക്കിഷ്ടം. നെപ്പോളിയൻ. എഴുതാനും വായിക്കാനും കഴിയുന്ന ഒരാൾക്ക് നാല് കണ്ണുകളാണുള്ളത്. അൽബേനിയൻ പഴമൊഴി. പട്ടിണിയായ മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തോളൂ. പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. എഴുതാൻ വേണ്ടി വായിക്കരുത്, വായിക്കാൻ വേണ്ടി എഴുതരുത്. കവി കുഞ്ഞുണ്ണി മാഷ്. എന്നാണോ നിങ്ങൾ വായിക്കാൻ പഠിക്കുന്നത്, അന്നു മുതൽ നിങ്ങൾ സ്വതന്ത്രരാണ്. ഫ്രെഡറിക് ഡഗ്ലാസ്. എഴുത്ത് പോലെ മഹത്താണ് വായനയും, രണ്ടും സർഗാത്മകമാണ്. കവി കുഞ്ഞുണ്ണി മാഷ്.